എനർജി കോസ്മിക്കിൽ നിന്ന് എടുക്കും. ഹയർ സ്റ്റേജിലുള്ള കുട്ടികൾ ഇതിനകത്തേക്ക് ചാർജ് ചെയ്യും. ചേട്ടനും ചേച്ചിയും അപ്പുറത്തപ്പുറത്തിരിക്കും. എടാ പിങ്കള, അതിൻ്റെ പ്രത്യേകത കോവിച്ചാൽ അങ്ങോട്ടാണ്, അതിൻ്റെ ഒരു സൈഡ് എട, ഒരു സൈഡ് പിങ്കള. അതിനനുസരിച്ച് ഇത് രണ്ടുപേരും അപ്പുറത്തിരിക്കും. ഞാൻ സുഷുമ്നയ്ക്ക് വേണ്ടിയിട്ട് സെൻറ്ററിലിരിക്കും. സെൻറ്ററിലിരുന്നിട്ട് ഞാനായിരിക്കും ചാർജിങ് കൊടുക്കുക, ടച്ച് ചെയ്തിട്ട് ഉള്ള ചാർജ് കൊടുക്കുക. അവർ രണ്ടുപേരും അപ്പുറത്തിപ്പുറത്തിരുന്നു അതിനകത്തേക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ട് എടുക്കുക. ഓക്കെ, ഒരു കയ്യിൽ റിസീവ് ചെയ്യാം, ഒരു കൈ കൊണ്ട് ഇതിന് ആ ലിംഗത്തിലേക്ക് ചാർജ് കൊടുക്കും. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ ഇവർ ഇട്ടാൽ പറഞ്ഞത്, വേറെ ഒന്നും ഉദ്ദേശമല്ല. ഇവരെ ബ്ലോക്കിംഗ് വരെ ഇടുന്നു ഫ്രണ്ട് റോ സെക്കൻഡ് റോ ഒക്കെ. കാരണം അവർ സെക്കൻഡ് റോയിലുള്ളവർ കുണ്ടലിനെ റൈസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആ പവർ നമ്മളിവിടെ മൊത്തം നല്ല ചാർജിങ് വരണം. വേറെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസും ഇവിടെ വരാൻ പറ്റും. കാര്യം വരില്ല, കാരണം ഓൾറെഡി ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ബൈ ചാൻസ് എന്തെങ്കിലും ഒരു ഒരു ഡിഫിക്കൽട്ടി വന്നു കഴിഞ്ഞാൽ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഇതിനെ ചാർജ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനിപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും, നമ്മൾ എന്തോ അമ്പലത്തിലെ പ്രതിഷ്ഠ കണ്ടിട്ടാണ് എല്ലാവരും ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുള്ള, അങ്ങനെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വന്നിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇത് വരരുത്. നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി കിട്ടണം. നമ്മളിപ്പോൾ ഏത് അമ്പലത്തിൽ പോയാലും നമ്മൾ പ്രാർത്ഥിക്കാനല്ല അമ്പലം ആക്ച്വലി നമ്മുടെ കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. അമ്പലം കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കറക്റ്റ് ചുറ്റളവിൽ ജ്യോതിഷപ്രകാരം അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ക്രിയേഷൻ കേരള വാസ്തുക്കല അവരുടെ ഇതനുസരിച്ചിട്ടുള്ള ആ ചുറ്റളവ് കറക്റ്റായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എനർജി വരും. മനസ്സിലായി? ഇന്നലെ ഞങ്ങളിത് ഇവിടെ വച്ചപ്പോൾ തന്നെ ഇതാണ് ചെയ്തത്. നമ്മൾ ഇതിൻ്റെയൊക്കെ ഡയമീറ്റർ ഒന്നും നമ്മൾ ചെയ്തതല്ല. ഇതിൻ്റെയൊക്കെ ഡയമീറ്റർ ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്ലിനിക്കിലിരുന്ന് സത്സംഗം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശിവൻ്റെ എനർജി ഓട്ടോമാറ്റിക്കലി അവിടെ വന്നു. ആ ശിവൻ തന്നെ, ശിവൻ്റെ തന്നെ നമുക്ക് കറക്റ്റ് അതിനുള്ള എത്ര ഡയമീറ്റർ വേണം, 77 സൈസ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് അത് അപ്പോൾ കാണിച്ചു തന്നു. അതിൻ്റെ ഒപ്പത്തിൽ ഇതിൻ്റെ ലിംഗത്തിൻ്റെ ഹൈറ്റ്, ഇനി ഇങ്ങനത്തെ ലിംഗം നിങ്ങൾ സാധാരണ കുറവായിരിക്കും കാണാം, കാരണം ഇത് വളരെ ഹൈറ്റ് കുറവാണ്, 3 ഇഞ്ച് ഉള്ളൂ ഹൈറ്റ്. പക്ഷേ വിട്ട് വന്നിട്ട് 7 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ദർശനത്തിൽ കിട്ടിയ സാധനമാണ്. അതേമാതിരി അതിൻ്റെ താഴത്തെ പീഠത്തിന് 1 അടി ഹൈറ്റ് ഉണ്ട്, 1 അടി, 1x1 ആണ് ബ്രെത്തും 1 ലെങ്ത്ത് ഹൈറ്റും 1. ഓക്കെ, അപ്പോൾ 1 ഫീറ്റ് 1 ഫീറ്റ് ഇതാണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സൂക്ഷ്മത്തിൽ കിട്ടിയതുകൊണ്ട് എനർജിക്ക് ഒരു തടസ്സവും വരില്ല. ഇത് 7x7 സൈസ്, ഈ തറയുടെ സൈസ് 7x7. അപ്പോൾ അതാണ് ഇതിൻ്റെ സൈസ്. ഇനി ഇതിൻ്റെ ബൗണ്ടറി 50 ഫീറ്റ് ആണ്, 50x50 സ്ക്വയർ ആണ് ഇതിൻ്റെ ബൗണ്ടറി. അപ്പോൾ നമ്മൾ ഈ പടത്തിൽ കാണുന്ന മാതിരി സെൻറ്ററിൽ ഇപ്പോൾ ശിവലിംഗം, അതിൻ്റെ നടുക്ക് ഇപ്പോൾ വച്ചേക്കുന്നു, അതിന് ചുറ്റും ഇപ്പോൾ ഇവിടെ ഒരു കൊട്ടത്തോളം വരും. ചുറ്റും ഈ കൊട്ടത്തോളം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ നാലുകെട്ട് വരുന്നത് കേട്ടോ. ആ നാലുകെട്ടിലാണ് ഒരു 12 അടി വീതിയിൽ നാലുകെട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സുഖമായിട്ടിരുന്ന് ധ്യാനിക്കാം. അപ്പോൾ ആരെയിലൊക്കെ വന്നു പോവുകയാണെങ്കിൽ ആ കൊട്ടത്തോളത്തിൽ കൂടെ ചുറ്റും നടന്ന് അവർ പ്രദക്ഷിണം വെച്ച് പോയിക്കോളും. നമ്മളുടെ ധ്യാനത്തിൻ്റെ ഒരു ഭംഗവും വരരുത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലിരുന്ന് നമുക്ക് എത്രയോ സമയം വേണമെങ്കിലും ഇരുന്ന് ധ്യാനിക്കാം. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ബാക്കി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ സമയമുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. നമ്മുടെ കൺസെപ്റ്റ് ഇത് പറയട്ടെ, അതിപ്പോൾ പറയണ സമയമുണ്ടല്ലോ. അപ്പൊ ഇനിയിപ്പോ ഈ ആത്മലിംഗ, നമ്മളിപ്പോ പരമാത്മലിംഗമാണ് ഇപ്പൊ ഇതിന്റെ പേരിട്ടേക്കുന്നത്. ഇന്നലെ അത് കിട്ടിയപ്പോ തന്നെ നമ്മൾ അതിന്റെ കൺസെപ്റ്റ് വന്നത് പരമാത്മലിംഗം എന്ന് പറഞ്ഞു. അപ്പൊ ആര് ചോദിച്ചാലും നമ്മൾ പറയുന്നത് ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള പരമാത്മലിംഗമാണ്. കാരണം നമ്മൾ ദ്വൈതത്തിൽ നിന്നിട്ടല്ല ഇത് സംസാരിക്കുന്ന, അദ്വൈത ഭാവത്തിൽ നിന്നിട്ടാണ്. അതുകൊണ്ടാണ് പൂജ. ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം പറയുന്ന കഴിഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റ് ഇത്ര സാധാരണ ആൾക്കാർ, നമ്മൾ ഈ ക്രിയയിൽ ഇല്ലാത്ത ആൾക്കാർ കുറച്ച് പേരുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇവിടെ നമ്മൾ ദ്വൈതഭാവമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് ശിവനിൽ നിന്നും ശിവനിൽ നിന്നും നേരെ ബ്രഹ്മത്തിലേക്ക് അങ്ങനെ കണക്ട് പറയാം. 2 ആർ ദേർ
അപ്പൊ നമ്മളത് ക്രിയയില് സെവൻ സ്റ്റെപ്സ് ഉണ്ട്. അതിന്റെ ഫോർത്ത് സ്റ്റെപ്പ് കഴിഞ്ഞ ഫിഫ്ത്ത് സ്റ്റെപ്പ്, ഫോർത്ത് അല്ലെങ്കിൽ ഫിഫ്ത്ത് സ്റ്റെപ്പ് ആസ്ട്രൽ ബോഡി ട്രാവലാണ്. ഈ ആസ്ട്രൽ ബോഡി ട്രാവലില് നമ്മൾ ഭൂമിക്ക് മുകളിൽ ഏഴ് ലെയർ, ഭൂമിക്ക് താഴെ ഏഴ് ലെയർ, ഈ ഏഴ് പതിനാല് ലോകം. ഈ പതിനാല് ലോകത്തിൽ കൂടി നമ്മുടെ ആത്മാവിൻ്റെ ഇതനുസരിച്ചിട്ട് നമ്മൾ സഞ്ചരിക്കും. ആസ്ട്രൽ ബോഡി പുറത്തിട്ട് എടുത്തിട്ട് നമ്മൾ ആ ബോഡീനെ നമ്മൾ ആസ്ട്രൽ ട്രാവൽ ചെയ്യിപ്പിച്ചിട്ട് നേരെ സെവൻത്ത് ലെയറാണ്. സയൻറ്റിഫിക്കലി ഇറ്റ് ഈസ് പ്രൂവൺ ആവും. അത് നിങ്ങൾ ഇത് വെറുതെ പറയുന്നതല്ല, അമേരിക്കൻ ഇൻ്റലിജൻസും ഇപ്പോൾ ഈ ആസ്ട്രൽ ട്രാവൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു തുടങ്ങി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലും. അപ്പോൾ ഈ ആസ്ട്രൽ ട്രാവലിൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് പോയിട്ട് തേർഡ് ലെയർ ഫസ്റ്റ് ലെയർ നമ്മുടെ ഭൂമിയുടെ സർഫസ്, സെക്കൻഡ് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് വന്നിരുന്നതാണ് നരകം എന്നൊരു ലോകമുണ്ട്. അതാണ് നെഗറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അവിടെ ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരിക്കും. അത് കഴിഞ്ഞിട്ടേ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തും, തേർഡ് ഫേസ്. അതാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. ഏത് നമ്മള് എല്ലാ മതക്കാരും പറയുന്ന സ്വർഗം, സ്വർഗത്തിലെത്താ, നമ്മള് മോക്ഷം കിട്ടുക, വൈകുണ്ഠത്തിലെത്താ. ഈ മോക്ഷം, മോക്ഷം എന്ന് പറയുന്നത് ആക്ച്വലി യോഗിക് വേല് പറഞ്ഞു കഴിഞ്ഞാല് അത് മോക്ഷമല്ല. നമ്മൾ സ്വർഗത്തിൽ പോവുക, നമ്മുടെ സോളിന്റെ സോൾ പ്യൂരിഫൈ ചെയ്യുമ്പോഴാണ് ആ ലെവലിലേക്ക് എത്താം, തേർഡ് ഫേസിലേക്ക് എത്താം, സോൾ പ്യൂരിഫിക്കേഷൻ. ഈ സോൾ പ്യൂരിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് നമ്മള് നമ്മുടെ മക്കളും അല്ലെങ്കിൽ റിലേറ്റീവ്സും ആരൊക്കെ ഉണ്ടോ അവര് ബലിതർപ്പണം ചെയ്യുന്നത് ഈ സോളിന്റെ പ്യൂരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പോണ വഴിയിൽ നമ്മൾ ഇടയ്ക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, അവിടെ ചെന്ന സന്തോഷമായിരുന്നു. അതൊന്നുമില്ല, ഇവിടത്തേക്ക് ആൾക്ക് ഉള്ള പ്രശ്നമാണ് ഇവിടുന്ന് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ സൂയിസൈഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡന്റൽ ഡെത്തോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ തന്നെ കിടക്കും വർഷങ്ങളോളം, ഒരു പ്യൂരിഫിക്കേഷൻ നടക്കില്ല, വളരെ റെസ്ട്രൂവായിട്ട് പോകും. അപ്പൊ നമ്മള് മാക്സിമം ഇവിടെ ഉള്ളവർ അതിനെ എന്തെങ്കിലും പ്രതിതർപ്പണമൊക്കെ ചെയ്ത് അതിനെ പ്യൂരിഫിക്കേഷൻ ഒരു ലെയർ വരെ കൊടുത്ത് അതിനെ ടോപ്പിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഈ ഭൂമി കിടന്ന് അവർ വീണ്ടും അടുത്ത ലോകത്ത് നിന്ന് അങ്ങനെ മൂന്നാമത്തെ ലോകം സ്വർഗം. അത് കഴിഞ്ഞിട്ടുള്ള നാല് ഫേസ് ഉണ്ട്. ആ നാല് ഫേസാണ് നമ്മൾ യോഗിക് ഫേസിൽ കിട്ടുന്നത്. അതാണ് ധ്യാനത്തിൽ വരാൻ പോകുന്നത്. അതുവരെ ഉള്ളവര് എല്ലാവരും ഈ സ്വർഗത്തിൽ വന്ന് വീണ്ടും തിരിച്ച് റീബർത്ത് പോകും. ജനറൽ ആയിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ അല്ലാത്തവരും കുറച്ച് പേരുള്ളതാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ആ നാല് ഫേസിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രിയായോഗ ദീക്ഷ കൊടുക്കുന്നത്. നമ്മൾ ഡിസൈഡ് ചെയ്യും ഇവിടെ നിന്ന് പോകണം. നമുക്ക് ഡെത്ത് അല്ല, നമ്മളിപ്പോ എല്ലാവരും പറയും മരണമാണ് എപ്പോഴാ മരിക്കണേ എന്ന് ആർക്കും ഒന്നും അറിയില്ല. മരിച്ചു കഴിയുമ്പോ പറയും മരിച്ചു. പക്ഷെ ഇതിന്റെ ലാസ്റ്റ് ഫേസിൽ എത്തിയ സെവൻ ഫേസും കഴിഞ്ഞ് മോക്ഷത്തിലേക്ക് എത്തുക കഴിഞ്ഞാല് അഹം ബ്രഹ്മാസ്മി വണ്ടി തിരിക്കുക ഒരു 150 വാര ചെന്ന റൈറ്റിലേക്ക് ഒരു വഴി കാണാം. ആദ്യത്തെ റൈറ്റ് നിങ്ങൾ എന്റെ വീടിന്റെ അവിടെ ഫസ്റ്റ് റൈറ്റ്. അപ്പൊ ഇത് അതെങ്ങനെ നിങ്ങൾ അഹം ബ്രഹ്മാസ്മി ലെവലിൽ വന്നാൽ മാത്രമേ നമ്മള് ഒരു ഒരു സ്റ്റേജിലേക്ക് എത്തുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അഹം ബ്രഹ്മാസ്മി, അഹം എന്താണ് ഈ അഹം ബ്രഹ്മാസ്മി അല്ലേ? നമ്മള് തത്വമസി, അഹം ബ്രഹ്മാസ്മി ഇതെല്ലാം ഉപനിഷത്തിലും നമ്മുടെ അല്ലാത്ത വീട്ടിൽ വന്ന ഗുരുക്കന്മാരെല്ലാവരും ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മള് കൊളോക്കിയലായിട്ട് യൂസ് ചെയ്യുന്ന വഴിയാണ് അഹം ബ്രഹ്മാസ്മി. എന്താണ് അഹം ബ്രഹ്മാസ്മി? അതിന്റെ ലെവലിൽ എത്തണമെന്നുണ്ടെങ്കിൽ യോഗിക് വേല് നിങ്ങൾ നിങ്ങളുടെ കുണ്ടലിനി ശക്തി ഉണർത്തിയിട്ട് ഈ കുണ്ടലിനി ശക്തി 5 ഫീറ്റ് 10 ഫീറ്റ് 15 ഫീറ്റ് അങ്ങനെ പോയി 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 ബ്രഹ്മത്തിലെത്തണം. ഇത് മനസ്സിലായോ? ഈ കുണ്ടലിനി നിങ്ങളുടെ കുണ്ടലിനി പവർ ഉണർത്തി അത് ബ്രഹ്മത്തിലെത്തണം, കോസ്മോസിലെത്തിയിട്ട് ആ കോസ്മോസിൽ നിങ്ങൾ ഓവർ പവർഫുൾ ആയി കഴിഞ്ഞാൽ ആ കോസ്മോസിൽ നേരെ കോസ്മിക് എനർജിയും ഈ ഇതും നമ്മുടെ കുണ്ടലിനി ശക്തിയും കൂടി ഒപ്പം താഴത്തേക്ക് നേരെ ഇറങ്ങി വന്ന് നമ്മുടെ ആത്മാവിൽ വന്നിട്ട് ഇവിടെ വന്ന് അത് ഇത് ചെയ്യും, സെറ്റിലാവും.
ഈ സെറ്റിൽമെന്റിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് ഒരു എനർജി ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ തുടങ്ങും. ഹോൾ ബോഡി, ആ ഹോൾ ബോഡിയിൽ സ്പ്രെഡ് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഓറ എൻലാർജ് ചെയ്യാൻ തുടങ്ങും ശരീരത്തിലുള്ള. ഈ ഓറ എൻലാർജ് ചെയ്ത് ഇത് ഇങ്ങനെ ബ്രഹ്മാണ്ടത്തിന്റെ ലെവലിലേക്ക് പോകും. മനസ്സിലായോ? നമ്മുടെ ബോഡി ഇന്ന് ഓറ എക്സ്പാൻഡ് ചെയ്ത് ബ്രഹ്മാണ്ടത്തിന്റെ ലെവലിലേക്ക് പോകും. സോ അഹം ബ്രഹ്മം. അപ്പൊ ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ഫുൾ കൺട്രോളും നമ്മുടെ സോളിന്റെ. അപ്പൊ ഈ സോളിന്റെ പവർ വെച്ചിട്ട് നമ്മൾ ബ്രഹ്മമായിട്ട് കണക്ട് ആയി, നമ്മുടെ സോള് ഫുൾ ബ്രഹ്മത്തിലായി. അപ്പൊ അതാണ് അഹം ബ്രഹ്മ. ആ സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആ ഇതിനെയാണ് നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ചുമ്മാ വെറുതെ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് എക്സ്പീരിയൻസ് ചെയ്യണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഓരോ സ്റ്റേജിലും എത്തുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ആ ഫേസ് കയറി കയറി വരുന്ന നമ്മൾ ഈ പ്രോസസ്സിലെത്തും. അത് അതാണ് ക്രിയയുടെ ഇതിൻ്റെ ഉള്ള ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധിയാണ്. അപ്പോൾ സമാധി നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സമാധിയിൽ ബ്രഹ്മേന്ദ്രിയം ഇവിടെ തുറന്ന് പുറത്തു പോകണം. നമ്മൾ എപ്പോൾ പോകണമെന്ന് വിചാരിക്കുന്നു ആ സമയത്ത് നമ്മൾ ആത്മാവിനെ പുറത്തെടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ കോസ്മോസിൽ ലയിക്കും ബ്രഹ്മത്തിൽ. അവിടെ ആക്ച്വലി ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു എനർജി ഫീൽഡാണ്. അപ്പോൾ ആ എനർജി ഫീൽഡിലേക്ക് ഇവിടുന്ന് പോകുന്ന എനർജി, ഈ നമ്മുടെ ഈ ആത്മാവിൻ്റെ സോളിൻ്റെ എനർജി വന്നിട്ട് ആ എനർജിയിലേക്ക് മെർജിങ് നടക്കുകയാണ്. ഓക്കെ, ആത്മാ പരമാത്മാവിലേക്ക് ലയിക്കുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുക. അല്ലാതെ സ്വർഗത്തിൽ പോകുന്നതിനല്ല മോക്ഷം പറയുക. മോക്ഷം വലിയ സമാധി വെക്കാം. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് റീബർത്ത് ഇല്ല. നമ്മൾ ഈ പറയുന്ന സൈക്കിൾ നമ്മളിങ്ങനെ എത്രയോ ജന്മം ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ കരിക്കട്ടെ അവളതിനനുസരിച്ചിട്ട്, അപ്പോൾ എത്ര നല്ല കാര്യം ചെയ്യണോ എത്ര ചീത്ത കാര്യം ചെയ്യണോ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ജന്മങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ജന്മങ്ങളുടെ ആ സൈക്കിളിൽ നിന്നും നമ്മൾ മുക്തി നേടുകയാണ് ഇതിനകത്ത്. മനസ്സിലായോ? പിന്നെ ഇനിയും പുനർജന്മമില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് മോക്ഷം. ഓക്കെ, ഇനിയും ഹൈ ലെവൽ സാധകർക്ക്, ഓക്കെ ഹൈ ലെവൽ സാധകർക്ക്, ഇപ്പം ശിഷ്യന്മാരൊക്കെ ഉള്ളവർ, ഇപ്പോൾ ശങ്കരാചാര്യൊക്കെ ഉള്ളവർക്കൊക്കെ കുറേ ശിഷ്യ പരമ്പരയുണ്ട്. അങ്ങനെ പരമ്പരയിൽപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ അതിനകത്തേക്ക് മെർജ് ആവില്ല. അവർ അവിടെ പോവും, അഗെയിൻ ദേ വിൽ കം ബാക്ക്. അവർ എന്നിട്ട് സൂക്ഷ്മലോകത്തായി, ആ സൂക്ഷ്മലോകത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഫുൾ നമ്മൾ ശിഷ്യന്മാരെ എപ്പോൾ വിളിച്ചാലും അവർ ഓൺ സ്പോട്ട് നിങ്ങളുടെ മുമ്പിൽ ലൈവായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മിക്കവാർക്കും ഈവൻ ഭക്തിയിലിരിക്കുന്നവർക്കായാലും ശിഷ്യൻ ഗുരുക്കന്മാരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. ലൈവ് കിട്ടുന്നതൊക്കെ ഈ ഒരു പ്രോസസ്സുള്ളതുകൊണ്ട്, ബിക്കോസ് അവർ നിങ്ങളുടെ അറ്റ് യുവർ ഡിസ്പോസൽ. നിങ്ങളെപ്പോൾ വിളിക്കുന്നു, വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല, നിങ്ങളുടെ ആ സിൻസിയറായിട്ട് വിളിക്കുന്നു. അതായത് അപ്പം ഗുരുക്കന്മാർ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന സിദ്ധാന്ത പ്രകാരം നമ്മൾ ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ജന്മമില്ല, വേറെ ഒന്നുമില്ല എന്നാണ്. അതൊന്നുമില്ല. യോഗിക് വേയിൽ നമ്മൾ എപ്പോൾ വിളിച്ചാലും അവർ താഴത്തേക്ക് ഇറങ്ങി വരാം, അവർക്ക് വരാം യോഗിക് വേയിൽ. ഇപ്പോൾ നമ്മുടെ അമ്മേനെ തന്നെ കോസ്മോസിൽ മെർജ് ചെയ്തപ്പോൾ അച്ഛനെ മെർജ് ചെയ്യാന്നിട്ട്, അമ്മേനല്ല അച്ഛനെ മെർജ് ചെയ്യാന്നിട്ട് അമ്മേനെ വിളിച്ചു വരുത്തേണ്ടി വരും സിക്സ്ത് ലെയറിലേക്ക്. ബിക്കോസ് ഈ അവ അദ്ദേഹം അങ്ങടേക്ക് ചാടാനുള്ള ഊർജ്ജം മധ്യ ആ സോളിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓൾറെഡി മെർജ്ഡ് മദറിനെ വിളിച്ചു വരുത്തി ഈ സിക്സ്ത് ലെയറിൽ നിന്ന് ഞാനും അമ്മയും കൂടി കൂടിയാണ് അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് സെവൻത്ത് ലെയറിലേക്ക് കയറ്റി. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്രഹ്മം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവിടുന്ന് കിട്ടുന്ന ആ ഊർജ്ജമാണ് നമ്മൾ ഇതിനകത്തേക്ക് സ്പിൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ് നമ്മൾ ഇവിടെ ഒരിക്കലും ഇത് ദ്വൈതവേയിൽ കൺസിഡർ ചെയ്തിട്ട് ഇതിനെ നമസ്കരിക്കരുത്. ഇവിടെ ആത്മനമസ്കാരവും നമ്മൾ അഭിഷേകവും മാത്രം, ജലാഭിഷേകം മാത്രം, നമ്മുടെ ഊർജം നോർമൽ ആവാൻ വേണ്ടി, അങ്ങനെ എക്സസ് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഫർദറായിട്ട് നമുക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് പത്ത് തൊട്ട് പത്തര വരെയുള്ള സമയമാണ് നമുക്കിത് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ടൈം. അപ്പോൾ അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ സ്വാമീനെ
സ്വാമിജീനെ വിളിച്ചു നമുക്ക് ഹിമാലയ സ്വാമിജി നമുക്കൊരു സ്വാമിജി വന്നിട്ടുണ്ട് ഹിമാലയ ഈ സൈഡിൽ കൂടെ സ്വാമിജീനെ കുറിച്ച് സ്വാമിജി വരുന്നുണ്ട് ശ്രീപഞ്ചദർശനം ജനാക്കടി ജനാക്കട പരം പറ തേരമടി ചവതമടി സോലമടി ബഹനമടി അനന്തകോടി സിദ്ധസന്തു മഹാതാർ ബാബാജിയുടെ അവതാർ ബാബാജിയുടെ ഹരിബാബാജിയുടെ ഗുരു സോമനാഥ് ഗിരി പൈലട്ട് ബാബാജിയുടെ ജനാക്കട പരം പറഞ്ഞ് തേരമടി ചവതമടി സോലമടി ബഹനമടി അനന്തകോടി സിദ്ധസന്ത ഗുരുവോദയ ഗുരു ബുദ്ധിബോധയ ബോധമട സ്വരൂപിനെ ഭഗവത വിനാശായ അജ്ഞാനതമഹരണി സർവദേവാദിമൂലായ ഭക്തോസ്യ ഉദ്ധരണേ നമ 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 ഉദ്ധരണേ നമ ഉദ്ധരണേ നമ സദേ ഭക്തം ഉദ്ധരണേ നമ ശാരീരിക മാനസിക സാംസാരിക വ്യാഹാരിക കൗട്ടുംബിക സാമാജിക വ്യാഹാരിക സാമ്പത്തികാദി സ്വസ്ഥിർവത് യശസ്വിർ ജീവന യശസ്വിർവത് 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 ആയുരാർഗ്യ ദീർഘായുഷ്യർവത് ദേശ പ്രേമ സമാജപ്രേമ സംസാരപ്രേമ ദേശപ്രേമ വിശ്വപ്രേമ എല്ലാവർക്കും ഭഗവാൻ ഹനുഗ്രഹം ഹര ഹര മഹാദേ 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 എല്ലാവർക്കും സമർപ്പിച്ച ഹര ഹര അതിഥി എന്ന് പറയാം വേണമെങ്കിൽ പക്ഷെ അതിഥിയല്ല അതിഥിനെ സംഭവിച്ചതാണ് ഇവിടെ ഉപേക്ഷിതമായിരിക്കുന്ന രുദ്രാക്ഷ ബാബ അദ്ദേഹം ഹരിദ്വാറിലുള്ള പൈലറ്റ് ബാബ ആശ്രമത്തിലെ പൈലറ്റ് ബാബയുടെ പ്രധാന ശിഷ്യനാണ് രുദ്രാക്ഷ ബാബ ഇരിക്കുന്നു അദ്ദേഹത്തെ ഹാർദമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഗുരുക്കന്മാരുടെ അനുവാദത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ സിജു ഗുരുജി നമ്മുടെ ഗുരുജിയായ ക്രിയായോഗയുടെ ഗുരുജിയായ ഗുരുദേവനായി അല്ലെങ്കിൽ ഗുരുവായി സങ്കല്പിക്കുന്ന സങ്കല്പിക്കല്ല യാഥാർത്ഥ്യമാകുന്ന ഷിജു ഗുരുജിക്കും ഈ വേദിയിലേക്ക് സ്വാഗതം പറയും കൂടാതെ ഇവിടെ ഒരു അച്ഛനും അമ്മയും ഇടയും പിങ്കളയും അദ്ദേഹം ശരിക്കും എനിക്ക് തന്നെ തോന്നിയിരിക്കുന്നത് പിങ്കള ഇത്തിരി സ്ട്രെങ്താണ് അപ്പം ഹീറ്റാണ് ഹീറ്റ് തന്നെയാണ് എപ്പോഴും അതിനെ ശരിക്കും ശാന്തമാക്കാവുന്ന രീതിയിൽ ഇടാനാടിയുമായിട്ട് സ്വാമിനി
കൂടാതെ ഇവിടെ സന്നിധരായിരിക്കുന്ന പ്രത്യേകം എല്ലാവർക്കും ആത്മനമസ്കാരം പറയുന്ന ഈ ഒരു സമ്പ്രദായത്തിൽ പ്രത്യേകം ആളുകളെ പറയേണ്ടതില്ല. എന്നാൽ അതിന് കാരണഭൂതമായിരിക്കുന്ന ആൾക്കാരെ പറയാതിരിക്കുന്നതും മഹാഭാവമല്ലേ? പാവമുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഒന്ന് രേഖപ്പെടുത്തിയെന്ന് മാത്രം. എല്ലാവർക്കും ആത്മനമസ്കാരം. എല്ലാവർക്കും ഈ പ്രതിഷ്ഠാകർമ്മത്തിലേക്ക് സുസ്വാഗതം. ആത്മപ്രണാമം. ചടങ്ങ് ആരംഭിക്കുകയായി. ഗുരുജിയുടെ വിശദാംശങ്ങളൊക്കെ ഓരോ ഘട്ടമായിട്ടും നമ്മളെ ബോധ്യപ്പെടുത്തി തരും. മറ്റേ നമ്മള് ഭക്തിയും കർമ്മവും യോഗവും ഒക്കെ ചെയ്യുന്ന ആൾക്കാരും അറിയുന്ന ആൾക്കാരും ഒക്കെ ആണെങ്കിലും അതൊക്കെ ഒരു ആചാരാനുഷ്ഠാനമായിട്ട് ചെയ്തു പോരുന്ന ഒരു പ്രക്രിയ. കാരണം നിരവധി മേഖലകളിൽ അനവധി വിഷയങ്ങളിൽ ബന്ധപ്പെട്ട ഒരാള് എന്ന സ്ഥിതിക്ക് എനിക്ക് അനുഭവം ഉണ്ടായ ഒരു വസ്തുത ഞാൻ പറയാതിരുന്നാൽ അത് ഞാൻ എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ആത്മനിന്ദയായി. നമുക്ക് ധാരാളം ബുദ്ധി കൊണ്ട് വായിക്കാം, അറിയാം, അനുഭവിക്കാം, അക്ഷരങ്ങളുടെ അർത്ഥതലങ്ങളിൽ ആസ്വദിക്കാം. പക്ഷേ ശരീരമായി ഇരിക്കുന്ന നമ്മൾക്ക് എങ്ങനെയാണ് അനുഭവമായിട്ടത് ബോധ്യപ്പെടുക എന്നുള്ളത് ക്രിയായോഗയിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടൊരു വിഷയമാണ്. അത് എനർജി പാസ് ചെയ്യുന്നത് നമുക്ക് ബോധ്യപ്പെടാൻ പറ്റും. നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ട് അതിനെ അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അതിൽ ലയനമായി അലിഞ്ഞു ചേരാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ക്രിയായോഗയുടെ ഈ നമ്മുടെ ഷിജു ഗുരുജിയുടെ ഇന്ന് എനിക്ക് ബോധ്യമായത്. ഒന്ന് രണ്ടാമത്തെ ദീക്ഷയിലായപ്പോൾ തന്നെ എൻ്റെ സഹസ്രതലങ്ങൾ വിരിഞ്ഞു എന്ന് അദ്ദേഹം പറയുമ്പോൾ എനിക്കത് അനുഭവം ഉണ്ടാകുകയാണ്. ഞാനത് അങ്ങോട്ട് പറയാൻ നിൽക്കുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറയാം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിലുള്ള ഒരു സ്ഥലത്ത് ഒരു പോയിന്റിൽ നിന്നപ്പോൾ അപ്പോൾ എനിക്ക് റൈറ്റിൽ നന്നായി റൈറ്റിൽ മാത്രമേ കിട്ടിയിട്ടില്ലുള്ളൂ. ഇപ്പോൾ നമ്മളിൽ ആക്ഷൻ ഉണ്ടാകുന്നതാണ്, അനുഭവം ഉണ്ടാകുന്നതാണ്. അപ്പൊ ഞാൻ ഇടതിൽ കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഗുരുജി പറയാണ് കുറച്ചുണ്ട് നീങ്ങിക്കോ ലെഫ്റ്റിലേക്കും കൂടി കിട്ടുന്നു. കണ്ടോ, ഇതെങ്ങനെയാ അറിയണ? കണ്ടോ, അപ്പൊ ഗുരു അത് ശരിക്കും ബോധ്യപ്പെടുകയും നമ്മളിലേക്ക് പകർന്നു തരികയാണ്. പഠിപ്പിക്കുകയല്ല, പകർന്നു തരികയാണ്. ആ ഭാഗത്തേക്ക് മാറി നിന്നപ്പോ എനിക്ക് ഫുൾ ഫീലായി. പിന്നെ ഗുഹയ്ക്കകത്ത് ആ ഗർഭഗൃഹസ്ഥാനകത്ത് ചെയ്ത് ചേറിയിരുന്നപ്പോ ഒന്നും പറയാനില്ല, കാരണം മൗനമായിപ്പോയി. അത്രയേറെ അനുഭൂതിയുടെ ലോകത്തേക്ക് അക്ഷരത്തിലല്ല, അനുഭവത്തിൽ, അനുഭവത്തെയാണ് ഞാൻ അക്ഷരങ്ങളാക്കി പറയുന്നത്. അല്ലാണ്ട് എൻ്റെ ബുദ്ധിയിൽ നിന്ന് ആലോചിച്ചെടുത്ത് പറയുന്ന വിഷയങ്ങളല്ല എന്നർത്ഥം. ഇനി വിശദാംശങ്ങളൊക്കെ ഗുരുജി പൂർണ്ണമായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരും. പോരായ്മകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും അത്തരം വിഷയങ്ങൾ നമുക്ക് ഏതായാലും സംസാരിക്കുകയും ചെയ്യാം, പങ്കുവെക്കുകയും ചെയ്യാം. ഗുരുജിക്ക് മൈക്ക് കൈമാറുന്നു, പ്രോഗ്രാം ആരംഭിക്കും. അപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഇവര് ഫാമിലി വന്നിട്ട് അവരുടെ സ്ഥലമാണത്, ഇവര് രണ്ടുപേരില്. ഓക്കെ, അപ്പൊ അവര് ഭാര്യ ഭർത്താക്കന്മാര് എടേം പിങ്കളമായിട്ട് നമ്മുടെ അപ്പുറത്തപ്പുറത്ത് നിൽക്കും. ഓക്കെ, സുഷുപ്നയില് ആയിട്ട് ഞാൻ സെന്ററിൽ ഇരിക്കും. അപ്പോ അങ്ങനെയാണ് മൂന്ന് സൈഡിലും ചാർജിങ് വന്നിട്ട് അപ്പൊ ഇടയും പിക്കളെ സുഷുപ്നെ മൂന്ന് കൂടി കണക്ട് ചെയ്തുകൊണ്ട് നമ്മള് കോസ്മിക് എനർജി ഡയറക്റ്റ് ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുക. ഓക്കെ, നിങ്ങൾ എല്ലാവരും അനുഭവത്താൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്രോസസ്സ് പറഞ്ഞത് മനസ്സിലായില്ലേ? എല്ലാവരും കണ്ണ് അടച്ചല്ല ധ്യാനിക്കണം. ഇത്രയും നാളെ നിങ്ങൾ കണ്ണടച്ചാൽ ധ്യാനിച്ചുകൊണ്ടിരുന്നത് കണ്ണ് തുറന്നിരുന്നിട്ട് ധ്യാനിക്കാം, നട്ടല് നിർത്തിയിരുന്നിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാർജ് ഇതിനകത്ത് കൊടുക്കുക ഇപ്പോഴല്ല, ആ ടൈം. ഓക്കെ, ബാക്കിയെല്ലാം ആദ്യം നമ്മളൊരു 10 മിനിറ്റ്സ് നമ്മളെല്ലാവരും ധ്യാനിക്കുന്നു. ധ്യാനിച്ച് ചാർജ് എല്ലാവരും മൈൻഡ് സ്റ്റില്ലായതിനു ശേഷം നമുക്ക് ഓരോ ഗുരുക്കന്മാർ
നമ്മുടെ കോസ്മോസിൽ നിന്നല്ലാതെ തന്നെയും നമ്മുടെ ഗുരുക്കന്മാരും ഋഷി പരമ്പരപ്പെട്ടവരും ദേവി ദേവന്മാരും പ്രസൻസ് അവിടെ ഉണ്ടാവും. അപ്പൊ അവരുടെ പ്രസൻസിലായിരിക്കും നമ്മൾ ഈ ദീക്ഷ കൊടുക്കുക, എനർജി ട്രാൻസ്ഫറിംഗ് വരിക. അപ്പൊ അതിനെ സാക്ഷ്യം വഹിക്കാൻ അവരെല്ലാവരും ഉണ്ടാവും. അവസാനം നമ്മൾ പറയാം ആരെക്കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ണ് തുറന്നിരുന്ന് ധ്യാനിക്കുക. അപ്പോ ആദ്യം കേറിക്കോ. സമുദ്രസിഖായ്മാൻ
ഗുരുപരമ്പരയിലെ മഹോദര ബാബാജി, അഗസ്ത്യ ഋഷി, ഭോഗ ഋഷി പോരാത്തത് എല്ലാ സപ്തർഷികളും ഇതിലൂടെയുണ്ട്. സൂക്ഷ്മത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു. കുറച്ചുകൂടി എനർജി ലെവൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ശിവനും പാർവതിയും ഗണേശിയും വന്നിട്ടുണ്ട്. അവരെ പ്രസൻസ് കൂടി ഫീൽ ചെയ്യുന്നു. എൻ്റെ ഒപ്പത്തിൽ ഹനുമാൻജിയും ഉണ്ട്. വൈബ്രേഷൻ ഡിഫറൻസ് മനസ്സിലാക്കണം. അങ്ങനെ എന്നാലും നമുക്ക് ഓരോരുത്തരും പറയുന്നതനുസരിച്ച് അതിൻ്റെ വൈബ്രേഷൻ മാറുന്നതായിട്ട് മനസ്സിലാക്കുള്ളൂ. ഇപ്പോൾ ഹനുമാൻജിയെ കിട്ടണമെന്നുണ്ടെങ്കിൽ വെറുതെ കൈ ഇങ്ങനെ പതുക്കെ മുകളിലേക്കും താഴത്തേക്ക് പൊക്കെ തത്തി ചെയ്താൽ മതി, രണ്ട് കൈ ഒപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ലോഡ് കഴിയുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും. ഒരു 10-25 kg വെയിറ്റ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫീൽ കിട്ടും. ഒന്ന് വെറുതെ ലിഫ്റ്റ് ചെയ്താൽ മതി. ഹനുമാൻ സ്വാമി വരാനുള്ളത് സ്ലോലി എല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയും നേരത്തെ പറഞ്ഞ മതി, ഇപ്പോൾ ഫ്രണ്ട് റോയിലുള്ളൊരു ഓൾറെഡി അസുഖം കഴിഞ്ഞൊരു നേരത്തെ പറഞ്ഞ മതി, കൈ ലെഫ്റ്റ് ഹാൻഡ് കൈ ഓപ്പണാക്കി വയ്ക്കാം, റൈറ്റ് ഹാൻഡ് കൊണ്ട് ലിംഗത്തിലേക്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ചാർജ് ലെഫ്റ്റ് ഹാൻഡ് ഓപ്പൺ, റൈറ്റ് ഹാൻഡ് ചാർജ്. ഓക്കെ, മറ്റുള്ളവർ കുണ്ടലിനെ റൈസ് ചെയ്തിട്ട് ഇരിക്കുക. ഈ ഫ്രണ്ടിൽ ഇരിക്കുക, ഈ ചാർജ് ബാക്കിയുള്ളവർ കുണ്ടലിനി റൈസ് ചെയ്തിട്ട് ഇരിക്കുക കേട്ടോ. ബാക്കിലുള്ളവർ അതേമാതിരി തന്നെ ഇതിൽ ചെയ്യണ്ട. ആകെ ഏറ്റവും മാസ്റ്ററോ കഴിഞ്ഞവർ മാത്രം കൈ കുത്തിയാൽ മതി. അല്ലാത്തവർ വെറുതെ കൈ താത്തിയിട്ടിട്ട് കണ്ണടച്ച് കണ്ണ് തുറന്ന് ധ്യാനിച്ചിരുന്നാൽ മാത്രം മതി. മാസ്റ്ററോ കഴിഞ്ഞവർ മാത്രം ശരീരത്തിലെ ഊർജത്തിൽ അതിൻ്റെ നഷ്ടം വരും. കാരണം അവർ കുണ്ടലിനി പരമാത്മയായിട്ട് കണക്ട് ചെയ്തിരിക്കുക. ആത്മാ പരമാത്മ കുണ്ടലിനി കോൺഷ്യസ്നെസ്സിൽ അവരിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എത്ര ചാർജ് ചെയ്താലും അത് ഓപ്പണായി ഇതായിക്കൊണ്ടേയിരിക്കും. ബാക്കിയുള്ളവരാരും ചെയ്യരുത്. ബാക്കിയുള്ളവർ വെറുതെ കുണ്ടലിനി റൈസ് ചെയ്തിട്ട് ഇരിക്കുക. അല്ലാത്തവർ ചെറും നേരത്തെ ഏത് സ്റ്റേജിലാണ് കിട്ടിയ ആ സ്റ്റേജിൽ വെറുതെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, എല്ലാവരും ആത്മപരമാണെന്ന് കുണ്ടലിനി കോൺഷ്യസ് ഫീൽ ഇതിനകത്തേക്ക് ചാർജ് ചെയ്യണം കേട്ടോ. ഓക്കെ,
എല്ലാവരും കൈ കാത്തി വെച്ചിട്ട് പ്രാണായാമം എടുത്തിട്ട് ആത്മനമസ്കാരം. ആരെങ്കിലും റേക്കിയോ അല്ലെങ്കിൽ പ്രാണിക് ഹീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇതിൻ്റെ മെഷർമെൻറ്റ് ഷെയർ ചെയ്ത് എടുത്ത് നോക്കും, എത്ര കറക്റ്റായിട്ട് അറിയാൻ പറ്റും എത്ര കിലോമീറ്റർ ഇതിൻ്റെ റേഡിയസ് ഉണ്ട്. റേക്കി കഴിഞ്ഞവർക്കൊക്കെ അറിയാൻ പറ്റും ഇതിൻ്റെ അളവ് നോക്കാൻ. പ്രാണിക് ഹീലിംഗ് കഴിഞ്ഞവർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ റേഡിയസ് പറയാൻ പറ്റും. ഇതാ നിങ്ങളേക്ക് കൊല്ലത്തുള്ള പരബ്രഹ്മ ക്ഷേത്രം വരെ കൊല്ലം അവിടം വരെ എൻ്റെ റേഡിയസ് പോകുന്നുണ്ട്. നോക്കിക്കോട്ടെ, റേക്കി അറിയാവുന്നവരാണെങ്കിൽ ട്രൈ ചെയ്യും. പരബ്രഹ്മത്തിലേക്ക് എത്തള്ളേ നോക്കി, എത്ര പേർ റേക്കി ചെയ്തിട്ടുണ്ട്, പ്രാണിക് ഹീലിംഗ് ചെയ്തിട്ടുണ്ട്? കൈവയ്ക്ക് ഓക്കെ, ഒന്ന് നോക്കി ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, പരബ്രഹ്മം വരെ ഇതിൻ്റെ എനർജി ലെവലില്ലേ നോക്കി. കാരണം നമ്മൾ ഒരിക്കലും വെറുതെ ഇതാക്കരുത്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഇതിൻ്റെ റേഡിയസ് അവിടം വരെ കിട്ടണ്ടോ നോക്കി, കിട്ടിയോ കിട്ടിയോ നൽകിയോ ആക്കിയ ആ ആരെ 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 ചീക്ക് പരബ്രഹ്മം പരബ്രഹ്മം കൊല്ലം 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 പാസ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര ടെമ്പിൾ ഉദർത്ത കേജ ചാരെ ഈ സൈഡിന് ഇവിടെ ഗുരുവായൂരും കഴിഞ്ഞ് നേരെ കടലിലേക്കാണ് പോയിക്കുന്നത്. കടൽ വരെ ഉണ്ട് ഇതിൻ്റെ ഈ സൈഡ് പൊന്നാണി ആ സൈഡിലേക്ക് വെച്ചോളൂ. നോക്കിയേ കടലിൻ്റെ അവിടെ വരെ എൻ്റെ എനർജി ചെയ്യാൻ നോക്കിയേ, ഫീൽ ചെയ്യും ഫീൽ ചെയ്യും. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണോ കിട്ടുന്നോ കിട്ടുന്നോ? കാരണം റേക്ക് ചെയ്തവർക്കാണെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബൈക്കുള്ളവർക്ക് ഊർജ്ജം ഫീൽ ചെയ്യും, പക്ഷേ എത്ര റേഡിയസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഏ ഇങ്ങടേക്ക് ഭാരതപ്പുഴ വരെ പൊന്നാനി ഈ സൈഡ് നമ്മുടെ ഭാരതപ്പുഴ കുറ്റിപ്പുറം കഴിഞ്ഞിട്ടുള്ള ഭാരതപ്പുഴയുടെ അവിടെ വരെ ഇത് നോക്കി കിട്ടുന്നില്ലേ ഫിൽ ഭാരതപ്പുഴ സൈഡിനെ കിട്ടിയോ കിട്ടണോ? ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ റേഡിയസ് നാല് സൈഡിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്ന് ആര് വന്നിരുന്നാലും ഇവിടുന്ന് നല്ല എനർജി ഇതിന്ന് പ്രസൻസ് ചെയ്ത് നമ്മൾ ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോകണം. നമ്മളിതിനെ കൊടുത്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ശാന്തിയും സമാധാനവും സ്നേഹവും പവിത്രതയും പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും കിട്ടട്ടെ എന്നുള്ള ഒറ്റ മന്ത്രം മാത്രമേ ഉള്ളൂ നമ്മളിതിനെ കൊടുത്തിരിക്കുന്നത്. വേറെ ഒരു ഇതും കൊടുത്തിട്ടില്ല. അത് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും സ്നേഹവും പവിത്രതയും നിറഞ്ഞു നിൽക്കണം. ഒരൊറ്റ ഇതാണ് ഇതിനകത്ത് കിട്ടാത്തത്. ഇത് ഈ യുഗമല്ല, അടുത്ത യുഗത്തിൽ വരെ ഈ ഇതിൻ്റെ ചാർജ് വരും. ഓക്കെ, അപ്പോൾ ഗുരുക്കന്മാരായ സപ്തർഷികളുണ്ടായിരുന്നു,
ബാബാജി ഉണ്ടായിരുന്നു. അപ്പം ബാബാജിയും അഗസ്റ്റ ശിഷ്യനാണ് മഹാവീര ബാബാജി. അപ്പം അവരുടെ പരമ്പരയിൽ അത്രയും ഋഷി പരമ്പര ഉണ്ടായിരുന്നു. ശിവനുണ്ടായിരുന്നു, പാർവതി ഉണ്ടായിരുന്നു, ഗണേശൻ ഉണ്ടായിരുന്നു, ഹനുമാൻ സ്വാമി ഉണ്ടായിരുന്നു. ഇത്രയും പേരാണ് ഇന്നിപ്പോൾ ഇവിടുത്തെ പ്രസൻസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരുടെയും അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ പങ്കെടുക്കാൻ സാധിച്ച തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങൾ എത്രയോ ജന്മം നിങ്ങൾ തപസ്സേ കിട്ടിയ ഒരു പുണ്യമാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാന്ന് പറയാം. എൻ്റെ മക്കൾ വരെ വിളിച്ചിട്ട് അവരെ വന്നിട്ടില്ല, അവർക്ക് പരീക്ഷ ഇല്ലാതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും, അപ്പോൾ ആ സ്കൂൾ അത്രയും ആയിട്ടുള്ളൂ, അതാണ്. പക്ഷെ നിങ്ങൾക്ക് എത്രയോ ഒന്നും അറിയാണ്ട് തന്നെ എത്രയോ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ പുണ്യം. ഭൂമിയിൽ ഇങ്ങനെ ചെയ്യുന്ന കോൺസിഗ്രേഷൻ റയറായിരിക്കും, വളരെ റയറായിട്ട് ഇങ്ങനത്തെ കോൺസിഗ്രേഷൻ ചെയ്യുന്നത്. ഇത് ബാബാജിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ കോൺസിഗ്രേഷൻ ചെയ്തേക്കുന്നത്. വേറെ അല്ല, നമ്മൾ വെറുതെ ഇവിടെ സ്ഥലം കണ്ട് മോഹിച്ചോട്ടൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. ഇത് ബാബാജിയുടെ നിർദ്ദേശപ്രകാരം ഈ പ്രപഞ്ചത്തിൻ്റെ ഇവിടുത്തെ ഫുൾ റേഡിയസിൽ ഇവിടെ എനർജിക്ക് ഡിപ്ലീഷൻ ഉണ്ട്. ആ ഡിപ്ലീഷൻ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് സ്ഥാപിച്ചിരിക്കുന്നത്, ഇവിടെ സെൻറ്റർ ഓഫ് കേരള. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശ ലക്ഷ്യം, വേറെ ഒന്നുമില്ല. ഇനി സാധകർക്ക് ഇവിടെ വന്ന് നമുക്ക് താമസിച്ച് ഇവിടെ കുറച്ച് ദിവസം വന്ന് നിന്ന് താമസിച്ച് ഇത് ചെയ്യണമെങ്കിൽ അതിനും ഉള്ള അവസരം ഇവിടെ ഉണ്ടാവും ഭാവിയിൽ. അപ്പോൾ ഇവിടെ നമ്മളൊരു നാലുകെട്ട് കെട്ടും, നാലുകെട്ടിൻ്റെ അകത്തിരുന്ന് നമ്മൾ ധ്യാനിക്കാം. ഓക്കെ, ധ്യാനം മാത്രം, നമുക്ക് വേറെ ഇവിടെ പൂജയില്ല, ഒന്നുമില്ല, ധ്യാനം മാത്രം. ധ്യാനത്തിൽ വെറുതെ കണ്ണടച്ചിരുന്നാൽ മതി, ഇത് വൈബ്രേഷൻ ഉത്സവിക്കുന്നു, നമ്മളിലേക്ക് ഇങ്ങനെ ഊർജ്ജം പ്രവഹിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ചാർജ് എടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് കോൺസെൻട്രേഷൻ. ഹിന്ദുക്കൾക്കും ഇത് ഹിന്ദുവില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യാനിയില്ല, എല്ലാവരും ഇതിനകത്ത് വരും. ഓക്കെ, ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് വന്ന് ധ്യാനിക്കാം. നമ്മളിവിടെ നാലുകെട്ട് പണിയും, നാലുകെട്ടിൻ്റെ അകത്ത് ഓരോ ചുമരിലും സപ്തർഷികളുടെ ഓരോ പ്രതിമയുണ്ടാവും, ഓരോ സപ്തർഷികളുടെ റെപ്രസെൻ്റ് ചെയ്തിട്ട്. പ്ലസ് ജീസസ് ക്രൈസ്റ്റ് ഉണ്ടാവും, മഹാവതാര ബാബാജി ഉണ്ടാവും, ശ്രീകൃഷ്ണൻ ഉണ്ടാവും അഡീഷണലായിട്ട്. അപ്പോൾ ഇത്രയും പേരുടെ പ്രസൻസ് നമ്മൾ ആ ഓരോ കല്ലുമ്മയും നമ്മൾ സ്റ്റാച്യൂലുണ്ട്, സ്റ്റാച്യുവായിട്ട് വെക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അല്ലാതെ ഇത് ഹിന്ദുവിന് വേണ്ടി മുസ്ലിമിന് വേണ്ടി അതൊന്നുമില്ല, എല്ലാവരും തുല്യരാണ്. ഓക്കെ, നമ്മൾ അതുകൊണ്ടാണ് കോസ്മിക് ക്രൈസ് എടുക്കുന്നത്. വൺസ് നമ്മൾ ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. നമ്മൾ ഈ ലോവർ ലെവലിൽ ചിന്തിക്കുമ്പോഴാണ് ജാതി മതവും ഇതൊക്കെ വരുന്നത്. ഇത് അതൊന്നുമില്ല, നമ്മൾ പ്രപഞ്ചത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൽ വേറെ ഒന്നുമില്ല, ജീവജാലങ്ങൾ, എല്ലാ ജീവജാലങ്ങൾക്കും നമ്മൾ തുടങ്ങും, എനർജി വൈബ്രേഷൻസ് ഉണ്ടാവും ഇന്ന് തുടങ്ങി. ഓക്കെ, ബാക്കി ജീവജാലങ്ങളിൽ ഹിന്ദുക്കളല്ലാത്തവരും അപ്പോൾ നമുക്ക് ബാക്കി ഡൗട്ട്സ് നമുക്ക് താഴ്ത്തിറങ്ങിയിട്ട് ചെയ്യാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമസ്തെ എല്ലാവർക്കും, ആത്മ നമസ്കാരം. അപ്പൊ ഇത് കഴിഞ്ഞ് അയ്യോ ഇത് ജലാഭിഷേകം നമ്മൾ ചെയ്തിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കഴിഞ്ഞ് നമ്മളിപ്പോ ഇതിന് അഭിഷേകം കൊടുക്കും. അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്ന് നമുക്ക് ഇതിനകത്ത് അഭിഷേകം അല്ലാതെ നമ്മളിവിടെ അത് വേണം ഇത് വേണം അതൊന്നും പറയരുത്. നമ്മൾ വെറുതെ വന്ന് ഇതിനകത്ത് ക്ഷണിക്കില്ല, അല്ലാണ്ട് അസുഖം മാറണേ മറ്റേ പറഞ്ഞ ഇത് മാറണേ ഒന്നുമില്ല. എല്ലാം അവരെന്നെ ന്യൂട്രലൈസ് ചെയ്ത് ആദ്യമായിട്ട് ജലാഭിഷേകം സ്വാമിയുടെ കമന്റിലുണ്ട്. സ്വാമിജിയെ ആദ്യമായിട്ട് നമുക്ക് അഭിഷേകം ചെയ്യും കേട്ടോ. ദീക്ഷ കിട്ടാത്തവർക്കും അഭിഷേകം ചെയ്യാം, എല്ലാവർക്കും വന്ന് അഭിഷേകം. ഒള്ളിത്തിങ്
പീരീഡ്സ് തീരാത്ത സ്ത്രീകൾ മാത്രം ഇന്നത്തേക്ക് ഇതിന്റെ മുകളിലേക്ക് ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഇരുന്നോളൂ, അവിടെ ഇരുന്ന് കണ്ടോളൂ കേട്ടോ. അല്ലാത്തവർക്ക് എല്ലാവർക്കും ഒന്ന് ആവശ്യം. നിങ്ങൾ സൈഡിലേക്ക് മാറി അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്ന് അപ്പൊ അതിന്റെ ഒപ്പം നമുക്ക് സത്സംഗ് നടത്താം. സത്സംഗ് അക്കറിയ ആദ്യം പോയി അപ്പൊ ഇതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സാധനം എവിടെയാണ്? അത് എടുത്തില്ലേ? എടുക്കേണ്ടി വരും. ഇതല്ല എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റില്ല. ഇത് ഓപ്പറോന്റെ കൂടെ ഉണ്ട്, ആ കവറിലുണ്ടാവും. ഞാൻ അത് ഇതായിരിക്കുന്ന തിരിക്കാന്ന് വീണ്ടും തിരിക്കാം. വിട്ടോ വിട്ടോ. ആ
അത് ബോക്സിലും പെട്ടിയിലുണ്ടോ? പെട്ടി പെട്ടി സ്പീക്കറിന്റെ എടുത്തില്ല. ബാഗിന്റെ